സ്മാർട്ട് ഫോൺസിൽ ഏറ്റവും അധികം കാലം സപ്പോർട്ട് കിട്ടിയൊരു ഡിവൈസാണ് ആപ്പിളിൻ്റെ ഐഫോൺ 6S സീരീസ്. അതിൽ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ 6S+ എന്ന് പറയുന്ന ഫോൺ ഇപ്പം നമ്മൾ 2021 ഉപയോഗിച്ച് നോക്കിയാൽ പോലും അത്യാവശ്യം നല്ലൊരു ഡിവൈസാണ്. അതിനകത്ത് സപ്പോർട്ട് എന്ന് പറയാൻ നേരത്ത് സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഫോൺ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് 2015 ആയിരുന്നു. അപ്പോൾ ആ ഒരു കാലം തൊട്ട് ഇപ്പോൾ 2021 വരാൻ പോണ ഏറ്റവും പുതിയ iOS അപ്ഡേറ്റ് ആയ iOS 15 വരെ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് 2022 വരെയുള്ള മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം കിട്ടും. അത് മാത്രമല്ല അത് കഴിഞ്ഞും കുറച്ച് നാളത്തേക്ക് എന്തായാലും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും വരണം. അപ്പോൾ അങ്ങനത്തെ രീതി നോക്കാൻ നേരത്ത് ഇപ്പം നിങ്ങൾ ഈ ഒരു 6S+ വാങ്ങിക്കണമെന്ന് സംശയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 6S+ ഉണ്ടെങ്കിൽ അത് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോണാണെന്ന് സംശയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കാര്യത്തിനുള്ള ഉത്തരവെന്ന് പറയാം. അതായത് ഈ ഒരു ഫോൺ ഐഫോൺ 6S+ എന്ന് പറയുന്ന ഫോൺ ഇനിയും നമുക്കൊരു ഒരു വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു ഫോൺ സെക്കൻഡ് ഹാൻഡ് ഡിവൈസായിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിന് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത് iPhone 7 അല്ലെങ്കിൽ 7+ ആണ്. പ്രത്യേകിച്ചും 7+ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ 7+ കിട്ടും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ബേസിക് ഐഫോൺ മതിയെങ്കിൽ, അതായത് നിങ്ങൾക്ക് iPhone-നകത്ത് iOS മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഐഫോൺ മാത്രം മതി, ഐ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരു ഐഫോൺ നോക്കുകയാണ്, നിങ്ങൾക്കൊരു 7000-8000 രൂപയ്ക്ക് മുകളിലൊന്നും പ്രൈസ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, അന്നേരം ഈ ഒരു 6S+ നമുക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. അതായത് ഈ ഫോൺ ഇപ്പോൾ ഞാൻ 2021 എൻ്റെ മെയിൻ ഡിവൈസായിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പം, അതായത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും. അതായത് മിക്ക ഐഫോൺ 6S+ൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നല്ല കുറവായിരിക്കും, 80% താഴെയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എൻ്റെ ഐഫോൺ 6S+ൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്തതാണ്. പക്ഷേ അതിന് ആദ്യം ചെയ്യാൻ പോയത് ആപ്പിളിൽ നിന്ന് തന്നെയാണ്. അതായത് ആപ്പിളിൻ്റെ സർവീസ് സെൻറ്റർ വഴിയാണ് ചെയ്യാൻ പോയത്, ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ വഴിയാണ് ചെയ്യാൻ പോയത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പോയപ്പം അവർ പറഞ്ഞ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു 3600 റേഞ്ചിലാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇവിടെ സർവീസിന് കൊടുത്തപ്പോൾ തന്നെ അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അവരതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേർഡ് പാർട്ടി റീപ്ലേസ്മെൻറ്റാണ് ചെയ്തത്. അപ്പോൾ തേർഡ് പാർട്ടി റീപ്ലേസ്മെൻറ്റിന് കൊടുത്ത സമയത്ത് 1700 ആയിരുന്നു പ്രൈസിംഗ്. അത് ഒറിജിനൽ ബാറ്ററി അല്ല, പക്ഷേ 6 മന്ത്സ് വാറണ്ടി വരുന്ന ബാറ്ററി തന്നെയാണ്. അതായത് ഈ 6 മാസത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ബാറ്ററി വീണ്ടും മാറ്റി തരുന്ന ഒരു ബാറ്ററിയാണ്. അത് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 3 മാസമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പോലും ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിനകത്ത് 3% ഡ്രോപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ മെയിൻ ഡിവൈസായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 1 മാസം മാത്രമായിട്ടാണ്. അല്ലാതെ നോക്കാൻ നേരത്ത് കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാൽ നോക്കിയാൽ പോലും ഈ ഒരു 3% ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ട് ഇപ്പോൾ 97 വന്ന് നിൽക്കുന്നുണ്ട് തന്നെ ബാറ്ററി ഹെൽത്തിൽ അങ്ങനെ വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് പോലും, അതായത് ഇവിടെ വന്നേക്കുന്ന ഈ 2750 mAh ബാറ്ററിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പണ്ട് 6S+ ഇറങ്ങിയ സമയത്തുള്ള ബാക്കപ്പ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ അതിന് വരം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നേക്കുന്നത്. ഒരു 1.5 മണിക്കൂറും 4 മണിക്കൂറും റേഞ്ചിലാണ് സ്ക്രീൻ ഓൺ ടൈം വരുന്നത്. അത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓൺ ടൈം ഒരു സെക്കൻഡറി ഡിവൈസിനെ പറ്റി നല്ലൊരു സ്ക്രീൻ ഓൺ ടൈം തന്നെയാണ്. അതായത് നമുക്ക് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മളൊരു ദിവസം ഫുള്ളി ചാർജ് ചെയ്തിട്ട് രാവിലെ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഉപയോഗം കാണും. കാരണം ഇതൊരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കേണ്ട രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് രാത്രി വരെ ഇതിൻ്റെ ബാറ്ററി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി വരെ ബാറ്ററി നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാർജിങ് സമയം ഒരുപാട് കൂടുതലെടുക്കും. ഈ ഫോണിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും ഇല്ല. അത് മാത്രമല്ല ഈ ഫോണിൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന ചാർജർ എന്ന് പറയുന്നത് ഒരു 5W ചാർജറാണ്. നമ്മൾ അതൊക്കെ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ റേഞ്ചിലൊക്കെ എടുക്കും ഇത് 0-100% ചാർജ് ചെയ്യാൻ. അതായത് ഈ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര മികച്ചൊന്നുമല്ല. അത് പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഞാൻ തേർഡ് പാർട്ടി ബാറ്ററി റീപ്ലേസ്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒറിജിനൽ ബാറ്ററി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ ഓൺ ടൈം കിട്ടണം. എന്നാൽ പോലും എനിക്ക് വന്നു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 hour റേഞ്ചൊക്കെ വരൂ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററി എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര മികച്ച് നിൽക്കും. അല്ലെങ്കിൽ പോലും ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതും അങ്ങനെ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും, പിന്നെ ഇത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഇത് ഇപ്പോഴും നല്ലോണം തന്നെ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കാൻ നേരത്ത്. അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കേസിംഗ് എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. അപ്പോൾ അലുമിനിയം കേസിങ്ങും ഫ്രണ്ടിൽ ഗ്ലാസ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഗ്ലാസിനെ പറ്റി അധികം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മിക്കവാറും നമ്മൾ സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു പ്രശ്നം വരത്തില്ല. അത് നമ്മളിവിടുത്തെ ഫോണിൻ്റെ കേസിംഗ് നോക്കാൻ നേരത്ത് ഇപ്പോൾ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് റഫ് യൂസ് ചെയ്ത യൂണിറ്റൊന്നും അല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം പഴകിയൊരു ഫോൺ തന്നെയാണ്. എന്നിട്ട് പോലും ഇതിനകത്ത് അങ്ങനെ അധികം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അത് നല്ലോണം തന്നെ ഈ ഫോൺ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇനി ഫോണിൻ്റെ കനവും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് നല്ല കനം കുറഞ്ഞൊരു ഫോണായിരുന്നു ഈ 6S+ എന്ന് പറയുന്നത്. പക്ഷേ വീതിയും വലുപ്പമൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കർവ്ഡ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല കംഫർട്ടബിളാണ് ഈ ഫോൺ നമ്മൾ കൈ പിടിക്കാൻ നേരത്ത്. ഇപ്പോൾ കേസ് ഇട്ട് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെന്നിപ്പോണ രീതിയാണ് ഇതിൻ്റെ കേസിംഗ് എന്ന് പറയുന്നത്. അതും ഈ അലുമിനിയം അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ ബട്ടൺസ് നോക്കാൻ നേരത്ത് അത് ഇപ്പോഴും നല്ലോണം വർക്ക് ആവുന്നുണ്ട്.
ഇപ്പോൾ വോളിയം ബട്ടൺ എടുത്താലോ പവർ ബട്ടൺ എടുത്താലോ അത് മാത്രമല്ല ഹോം ബട്ടൺ നോക്കിയാൽ പോലും അതിനകത്തും കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതും ഹോം ബട്ടൻ്റെ കാര്യം എടുത്ത് പറയണം, കാരണം ഇതൊരു ഫിസിക്കൽ ബട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ബട്ടൺ ചീത്തയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അധികം റഫ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഫോണിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതും ഈ ഹോം ബട്ടനകത്ത് ടച്ച് ഐ ഡി 2 സെൻസർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ആണ്. അത് ഇതിനകത്ത് ടച്ച് ഐ ഡി 2 എന്ന് പറയുമ്പോൾ നല്ല ഫാസ്റ്റ് ആണ്, അക്യുറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺലോക്കിംഗ് മെത്തേഡിനകത്തും ഇപ്പോൾ ഈ 2021 നോക്കിയാൽ പോലും ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഡിസൈനകത്ത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസൈനകത്ത് ഫ്രണ്ടിൽ തന്നെ നല്ല വലിയ ബെസൽസ് ഉണ്ട്. അത് മാത്രമല്ല ബാക്കി നോക്കാൻ നേരത്ത് ആൻറ്റിന ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും എനിക്ക് ഈ ഫോൺ കാണുമ്പോഴൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ഫോൺ പോലെയാണ് തോന്നുന്നത്. അതായത് ഒരു പ്രീമിയം ലുക്ക് ഈ ഫോണുണ്ട് ഇപ്പോൾ നോക്കിയാൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതി കൊള്ളാം. പിന്നെ ഇവിടുത്തെ പോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇവിടെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വന്നുകൊണ്ടിരുന്ന അവസാനത്തെ ഐഫോണിനകത്ത് ഒന്നാണ് ഈ ഐഫോൺ 6S+ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരു 3.5 mm ജാക്ക് വരുന്ന ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ലൈറ്റ്നിംഗ് പോർട്ടിനകത്തും കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് ഇതിനകത്തൊക്കെ മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഫോൺ 6S+ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ പോലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി വെച്ച് പറയുവാണെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഡിസൈൻ കുറച്ച് പഴയൊരു ഡിസൈനാണ്. എന്നാൽ ഇവിടെ ഒരു പ്രീമിയം ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിനകത്ത് അങ്ങനെ അധികം കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. അതേപോലെ നമുക്ക് ഇപ്പോഴും പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ മികച്ച നിൽക്കുന്ന തരം ഒരു ഫീച്ചർ ഈ ഫോണിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു പ്ലസ് മോഡലായതുകൊണ്ട് തന്നെ വലിയൊരു ഡിസ്പ്ലേയാണ്. 5.5 inch ഡിസ്പ്ലേ ആണ്. അപ്പോൾ 5.5 inch എന്നൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ചെറിയൊരു ഡിസ്പ്ലേ ആയിട്ട് തോന്നുന്നു. എന്നാൽ പോലും ഇവിടുത്തെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 16:9 വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ഫോമാറ്റിലാണ് ഈ ഡിസ്പ്ലേ നിൽക്കുന്നത്. അതായത് നമുക്ക് നെറ്റ് ബ്രൗസിങ്ങിനും കണ്ടന്റ് കാണാനും ഒക്കെ നല്ലൊരു ഫോമാറ്റ് വന്നേക്കുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ അതിലൂടെ തന്നെ ഇതൊരു ഫുൾ HD പാനലും ആണ്. ഇത് IPS LCD പാനലും ആണ്. അപ്പോൾ IPS LCD പാനൽ എന്ന് പറയുമ്പം ആപ്പിളിൻ്റെ IPS LCD പാനൽസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതേ ഒരു ക്വാളിറ്റി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്തുണ്ട്. പിന്നെ ഇതിനൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേക്കകത്ത് 3D ടച്ച് ഫീച്ചർ ഉണ്ട്. അപ്പോൾ 3D ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ നമുക്കിപ്പോൾ ഇല്ല. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഐഫോൺസിനകത്തെല്ലാം ഹാപ്റ്റിക് ടച്ചാണ് വരുന്നത്. പക്ഷേ അതിനെക്കാട്ടി ഒരുപാട് മെച്ചപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ് ഈ 3D ടച്ച് എന്ന് പറയുന്നത്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ വ്യൂയിങ് ആംഗിൾസ് നോക്കിയാലോ അല്ലെങ്കിൽ നമ്മൾ ബ്രൈറ്റ്നസ് ലെവൽ നോക്കിയാൽ പോലും എല്ലാത്തിനകത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും വരുന്നത്. അതായത് നമുക്ക് 2021 ഒരു 15,000 അല്ലെങ്കിൽ 20,000 റേഞ്ചിലുള്ള ഫോണിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും നല്ലോണം പിടിച്ചിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ iPhone 6S+നകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ 2021 നോക്കിയാൽ പോലും നല്ലൊരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ് ഈ ഫോണിന്. നമ്മൾ ഈ ഒരു പ്രൈസിംഗ് എടുത്ത് നോക്കാൻ നേരത്തെ, അതായത് നമ്മൾ 10,000 20,000 ഒക്കെ നോക്കിയാൽ പോലും നല്ലൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഇത്രയും നല്ലോണം ഈ കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പെർഫോമൻസ് ലാഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ദിവസേനയുള്ള ഉപയോഗം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോർമൽ യൂസ് ആണെങ്കിൽ, ഇപ്പോൾ നോർമൽ യൂസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൾ ചെയ്യുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ബ്രൗസ് ചെയ്യുക, നെറ്റ് ബ്രൗസ് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഇടയ്ക്കൊക്കെ ലാഗ് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഫോൺ അധികം ചൂടാവത്തുമില്ല. പക്ഷേ നമ്മൾ ഗെയിമിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് ഗ്രാഫിക്സ് കുറഞ്ഞൊരു ഗെയിം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം കളിച്ചാൽ പോലും ഫോൺ ചൂടാവുന്നൊരു കാര്യം കാണാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ഗെയിമൊക്കെ നല്ലോണം തന്നെ വർക്ക് ആവും. അതായത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ അതിനകത്ത് കുറവായിരിക്കും, പക്ഷേ ഫോൺ നല്ലപോലെ ചൂടാവും. അതായത് നമുക്ക് ചൂടാവുന്ന കാര്യം നല്ലോണം എടുത്തറിയാൻ പറ്റും. അപ്പം ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ആ ഗെയിം നിർത്തേണ്ട ഒരു രീതി വരുന്ന എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുവാണെങ്കിൽ അത് എടുത്തറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ വന്നേക്കുന്ന പ്രൊസസ്സറാണ്. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A9 chip ആണ്. ഇതൊരു നല്ല പഴയ പ്രൊസസ്സറാണ്. അതായത് നമുക്ക് 2015 ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത് നല്ലോണം പഴയതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാനും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ അടുത്ത റാം എന്ന് പറഞ്ഞാൽ 2 GB റാമും സ്റ്റോറേജ് എന്ന് പറയുന്നത് 16 GB തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് എന്തായാലും എടുക്കേണ്ട. അതിന് വരെ 32 GB ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് പരമായ വലിയ പ്രശ്നങ്ങൾ വരത്തില്ലെങ്കിലും റാം മാനേജ്മെൻറ്റിനകത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 4 apps അല്ലെങ്കിൽ 5 apps ഒക്കെ മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കും, അതിൽ കൂടുതൽ ഓപ്പൺ ആയി കിടക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ഫോണായി ഉപയോഗിക്കാൻ നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. കാരണം നമ്മളൊരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നെറ്റ് ബ്രൗസിങ്ങോ അല്ലെങ്കിൽ കോളിങ്ങും മെസ്സേജ് അയപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ വൈഫൈയുടെ റേഞ്ചിൻ്റെ കാര്യത്തിനകത്തും എനിക്ക് പ്രശ്നം തോന്നിയില്ലായിരുന്നു. കാരണം ഇവിടെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് വന്നേക്കുന്നത്. പക്ഷേ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 4.2 ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റേഞ്ച് തൊട്ട് പോകാൻ നേരത്ത് ഒരു 10 meters പുറത്ത് പോകുന്ന സമയമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 2 mi ഇടയ്ക്കുള്ള ഒരു സമയത്ത് നമ്മളൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഡിസ്കണക്ഷൻ കാണുന്നുണ്ടായിരുന്നു. അത് ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു 6 years മുകളിൽ പഴക്കമുള്ള ഒരു ഫോണാണ്. അപ്പോൾ അങ്ങനത്തെ രീതി പറയുവാണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ പോലും ഒരു 10,000 rupees അല്ലെങ്കിൽ ഒരു 12,000 rupees ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനൊപ്പം പിടിച്ചിരിക്കുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അതിന് മുകളിലേക്കുള്ള ഡിവൈസായിട്ട് നോക്കുവാണെങ്കിൽ അന്നേരം നമുക്ക് ആ ഒരു പെർഫോമൻസ് ഇഷ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന വേറെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് NFC സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ പേ സപ്പോർട്ട് ഉള്ള സ്ഥലത്താണ് ഈ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിൾ പേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ സെൻസേഴ്സിനകത്തൊന്നും ആപ്പിൾ ഒരു കുഴപ്പം വരുത്തിയിട്ടില്ല, എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ക്യാമറ നോക്കാൻ നേരത്തെ തന്നെ ഇവിടുത്തെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. അതായത് നമുക്ക് ഈ ബാക്ക് ക്യാമറ വെച്ച് ലൈറ്റ് ഉള്ളൊരു സമയത്ത് നല്ല ലൈറ്റിംഗ് സിറ്റുവേഷനകത്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് ആണ് വരുന്നത്. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് എല്ലാം പ്രോപ്പർ ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കാര്യത്തിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ലൈറ്റ് കുറഞ്ഞ സമയത്ത് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. കാരണം ഈ ബാക്ക് ക്യാമറ 12 MP ക്യാമറ ആണെങ്കിൽ പോലും ലൈറ്റ് കുറഞ്ഞ സമയത്ത് എടുക്കാൻ നേരത്ത് ഈ ക്യാമറയുടെ ഒരു കുഴപ്പങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
പക്ഷെ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഈ ബാക്ക് ക്യാമറയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. അതായത് നമുക്ക് 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ 1080p 60 FPSനകത്തൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് കിട്ടുന്നത്. അത് നല്ല ലൈറ്റിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലോണം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. അത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 റേഞ്ചിലുള്ള ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അതിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അതിനെക്കാട്ടി മികച്ച രീതിയിലാണ് ഇതിനകത്തുള്ള വീഡിയോ റെക്കോർഡിംഗ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഇപ്പോൾ ഈ 6 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു വലിയ സ്ട്രോങ് പോയിന്റാണ് ഈ 6S Plus. പക്ഷേ ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഈ 6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മോശമായ ഒരു ക്യാമറയായി മാറിയിട്ടുണ്ട്. ഇവിടെ വന്നേക്കുന്ന ഫ്രണ്ട് ക്യാമറ ഒരു 5 MP ക്യാമറയാണ്. അതും ഈ ക്യാമറ വെച്ചെടുക്കുന്ന സെൽഫീസ് നോക്കുവാണെങ്കിൽ ഒരുപാട് ഗ്രെയിൻസ് കൂടിയത്, അല്ലെങ്കിൽ നമുക്ക് ഇമേജിനകത്ത് ക്വാളിറ്റി നല്ലോണം കുറഞ്ഞ സെൽഫീസാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രെയിമും ഒരുപാട് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫി എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രം വലിയ കുഴപ്പമില്ലാത്തൊരു സെൽഫി കിട്ടും. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കത്തില്ല. പിന്നെ ഇവിടുത്തെ വീഡിയോ റെക്കോർഡിംഗിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് തിരക്കേറ്റില്ലാത്ത രീതി വരുന്നുണ്ട്. അത് നമ്മളൊരു 10,000 റേഞ്ചിലുള്ള ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോസ് നമുക്ക് വലിയതായിട്ട് കംപ്ലൈൻറ്റ് പറയേണ്ട വീഡിയോസ് അല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്യാമറയുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്യാമറ നോക്കാൻ നേരത്ത് ഇവിടുത്തെ ഈ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് നല്ല ലൈറ്റിംഗിൽ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ തന്നെ വീഡിയോ എടുക്കാനും ഇപ്പോഴും നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇതിനകത്തുള്ള പോരായ്മകൾ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്ത് ആ പോരായ്മകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ അടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് ഒറ്റ സിമ്മേ ഉപയോഗിക്കാൻ പറ്റൂ, അത് നാനോ സിം തന്നെ ആയിരിക്കണം. അത് നമുക്കിവിടെ ഈ സിമോ അല്ലെങ്കിൽ എംബ്രോയിഡ് സിമോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും സപ്പോർട്ടൊന്നും ഇല്ല. പിന്നെ അതൊക്കെ ഈ ഫോണിനകത്ത് വാട്ടർ റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നും വരുന്നുമില്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോൺ 6S Plus എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ ഈ 2021 പോലും നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോണാണ്. നമുക്ക് മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു സമയത്ത് പ്രൈസ് ശ്രദ്ധിച്ചോണം, നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന്. നമ്മൾ 10,000 റേഞ്ചിലൊക്കെ മേളിൽ പോവുകയാണെങ്കിൽ പിന്നെ ഐഫോൺ 7 or 7 Plus നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 6S Plus എടുക്കാൻ നോക്കുവാണെങ്കിൽ അതിന് താഴത്തെ പ്രൈസിങ് മാത്രമേ എടുക്കാവൂ, അത് നല്ലൊരു യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ എടുക്കാവൂ. പക്ഷേ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന വേറെ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഫോണിൻ്റെ അപ്ഗ്രേഡ്സ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര മാറ്റങ്ങൾ ഫോൺസിനകത്ത് വരുന്നില്ല. അതായത് ഈ 2015 ഇറങ്ങിയ ഫോൺ നമുക്ക് ഈ 2021 ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപ്ഗ്രേഡ്സ് വന്നേക്കുന്നതിനകത്ത് ഏറ്റവും വലിയ മാറ്റം കാണാൻ പറ്റുന്നത് ക്യാമറ സിസ്റ്റത്തിനകത്തും പിന്നെ പെർഫോമൻസിനകത്ത് വന്നേക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. പക്ഷേ ഈ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യം പറയാൻ നേരത്തെ തന്നെ നമ്മൾ എത്രത്തോളം ഈ പെർഫോമൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടും. അതായത് നമുക്ക് എല്ലാ യൂസേഴ്സിനും ഭയങ്കര പെർഫോമൻസ് കൂടിയൊരു ഫോണിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവരും ഒന്നും ഗെയിംസ് കളിക്കത്തില്ല, അതിനൊക്കെ ഹെവി ആയിട്ടുള്ള ടാസ്ക്കൊന്നും ഫോണിൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ മികച്ച രീതിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്യാമറയ്ക്കകത്ത് നല്ല മാറ്റങ്ങൾ വരും. അതിനൊക്കെ നമുക്ക് വേറെ മാറ്റങ്ങൾ വരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇമ്പ്രൂവ്മെൻസും വരുന്നുണ്ട്. അതെല്ലാം നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഫോണിൻ്റെ അപ്ഗ്രേഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിക്കുവാണ്, അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിൽ ഒരു 4-5 വർഷത്തേക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സമയം നോക്കിയാൽ പോലും ആ ഫോൺ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കൊന്നും മാറത്തില്ല, ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫോൺ അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതി മാത്രം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് അങ്ങനത്തെ രീതി വന്നേക്കുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഐഫോൺ 6S Plus. അത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി മിക്ക മാനുഫാക്ചറേഴ്സും ഇതേപോലെ തന്നെ ഫോണിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. മിനിമം ഒരു 3-4 വർഷം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോൺ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 3-4 വർഷത്തേക്ക് ഉപയോഗിക്കുന്നതിനകത്ത് പ്രശ്നം വരാത്ത രീതിയിലേക്ക് മാറും. അതൊരു മിഡ് റേഞ്ച് ഫോൺ ആയാൽ പോലും ഇത്രയുള്ള വീഡിയോ നിറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് അത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.